നമസ്കാരം. മലയാള സിനിമയെ പിടിച്ചുലയ്ക്കുന്ന വെളിപ്പെടുത്തലുകൾ തുടർന്നുകൊണ്ടിരിക്കവേ സമാന രീതിയിലുള്ള പരാതികൾ ടെലിവിഷൻ സീരിയൽ രംഗത്തേക്കും വ്യാപിക്കുന്നു. സീരിയൽ സംവിധായകനെതിരെയാണ് ഇപ്പോൾ നടി പരാതിയുമായി എത്തിയിരിക്കുന്നത്. സീരിയൽ സംവിധായകൻ സുധീഷ് ശങ്കറിനെതിരെ നടി പരാതിയുമായി എത്തി. കഠിനംകുളം പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. ഏഷ്യാനെറ്റിലെ പാടാത്ത പൈങ്കിളി ഉൾപ്പെടെയുള്ള സീരിയലുകൾ സംവിധാനം ചെയ്ത ശ്രദ്ധേയനായ വ്യക്തിയാണ് സുധീഷ് ശങ്കർ. സംഭവത്തെക്കുറിച്ച് നടി പറയുന്നത് ഇങ്ങനെയാണ്. 2019 പരാതിക്ക് ആസ്പദമായ സംഭവം നടക്കുന്നത്. നടി ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ച് നിൽക്കുന്നതിനിടയിലാണ് പ്രൊഡക്ഷൻ കൺട്രോളർ വഴി സീരിയലിലേക്ക് ഓഡീഷനായി സംവിധായകൻ സുധീഷ് ശങ്കർ തന്നെ വിളിക്കുന്നത്. ഓരോ അഭിനേതാവിനും ഓരോ സമയം എന്നാണ് മുൻകൂട്ടി പറഞ്ഞിരുന്നത്. അതിനാൽ തന്നെ സ്ഥലത്ത് മറ്റ് താരങ്ങളെയൊന്നും കാണാത്തതിനാൽ അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. സംവിധായകൻ ഇരുന്ന് തന്നോട് കഥ പറയാൻ ആരംഭിച്ചു. മറ്റ് താരങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞെങ്കിലും തൻ്റെ വേഷത്തെക്കുറിച്ച് മാത്രം ഒന്നും പറഞ്ഞില്ല. സംവിധായകനോട് എന്താണ് തൻ്റെ വേഷമെന്ന് ചോദിച്ചപ്പോൾ, ഗംഭീര വേഷമാണ് ഈ ഒരൊറ്റ കഥാപാത്രത്തിലൂടെ നിങ്ങളെ പ്രശസ്തിയാക്കി തരുമെന്നും പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു. എന്താണ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് ചോദിച്ചപ്പോൾ സംവിധായകൻ തൻ്റെ കയ്യിൽ കയറി പിടിച്ചുവെന്നും പേടിച്ചു പറിച്ച് താൻ അയാളെ തള്ളിയിട്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുമാണ് നടി വെളിപ്പെടുത്തുന്നത്. അപ്പോൾ തന്നെ താൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നാലെ അവിടേക്ക് എത്തിയ സംവിധായകൻ തന്നോട് കോംപ്രമൈസിന് ശ്രമിക്കുകയും അയാളുടെ കുടുംബത്തെ ഓർത്ത് അന്ന് താൻ അത് കേസാക്കിയില്ല എന്നും നടി പറയുന്നു. പിന്നാലെ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ച് സംവിധായകന് അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പറ്റിയതാണെന്നും ഇനി ഉണ്ടാവില്ലെന്നും അടുത്ത സീരിയലിൽ വേഷം തരാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ അവിടേക്ക് തന്നെ വിളിച്ചത് സംവിധായകന് പകരം വീട്ടാനായിരുന്നു എന്നും 3-4 ദിവസം തനിക്ക് വേഷമൊന്നും തരാതെ തന്നെ സെറ്റിൽ കാഴ്ചക്കാരിയാക്കിയെന്നും നടി വിശദീകരിക്കുന്നു. ഈ രീതിക്കെതിരെ താൻ പ്രതികരിച്ചപ്പോൾ തൊട്ടടുത്ത ദിവസം മുതൽ തനിക്ക് വേഷം തന്നു. പക്ഷേ രംഗങ്ങൾ മനഃപൂർവ്വമുണ്ടാക്കി മറ്റ് കഥാപാത്രങ്ങളെക്കൊണ്ട് തന്നെ അടിക്കുകയും മുടിയിൽ പിടിച്ച് ഉപദ്രവിക്കുന്നത് പോലെയുള്ള ഷോട്ടുകൾ എടുക്കുകയും ചെയ്തു. തനിക്ക് വേദനിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ കൃത്യമായ എക്സ്പ്രഷൻ കിട്ടാനാണ് വേദനിപ്പിച്ച് അടിച്ചത് എന്നായിരുന്നു സംവിധായകൻ്റെ മറുപടി. ഇത്തരത്തിൽ രംഗങ്ങൾ എടുത്ത് അടികൊണ്ട് തൻ്റെ ചെവി വരെ മുറിഞ്ഞു. ആ രംഗത്തിൽ അഭിനയിച്ച സഹതാരം ഈ സംഭവം അവരുടെ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ തെളിവ് നശിപ്പിക്കാനായി അവരെക്കൊണ്ട് സംവിധായകൻ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നും നടി ആരോപിക്കുന്നു. സീരിയലിൽ അഭിനയിച്ചതിൽ ഉൾപ്പെടെ വ്യക്തമായ തെളിവുകളോടെയാണ് ഇത്തവണ നടി സംവിധായകനെതിരെ പരാതി നൽകിയത്. ഇത്തരം സംവിധായകർക്ക് കൂട്ടുനിൽക്കുന്ന സ്ത്രീകൾ വരെ സീരിയൽ രംഗത്ത് ഉണ്ടെന്നും വേട്ടക്കാരൻ മാത്രമല്ല സീരിയലിൽ വേട്ടക്കാരികൾ ഉണ്ടെന്നും നടി വ്യക്തമാക്കുന്നു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഇന്നലെ കൂടുതൽ നടന്മാർക്കെതിരെ പരാതിയുമായി സ്ത്രീകൾ രംഗത്ത് വന്നു. ജയസൂര്യ, മണിൻ പിള്ളരാജു, മുകേഷ്, ഇടവേള ബാബു തുടങ്ങിയവർക്കെതിരെയാണ് ഒരു നടി രംഗത്ത് വന്നത്. പിന്നാലെ നടനും MLA മുകേഷിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകുമെന്നും നടി വ്യക്തമാക്കി. അമ്മയിൽ അംഗത്വം ലഭിക്കണമെങ്കിൽ കിടക്ക പങ്കിടണം എന്ന് മുകേഷ് ആവശ്യപ്പെട്ട് എന്ന് നടി വ്യക്തമാക്കി. താനറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കില്ലെന്ന് മുകേഷ് ഭീഷണിപ്പെടുത്തിയെന്നും നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹം മോശമായി സംസാരിച്ചുവെന്നും വീട്ടിലേക്ക് വരാൻ ക്ഷണിച്ചുവെന്നും നടി വെളിപ്പെടുത്തിയിരുന്നു. 3 സിനിമയിൽ അഭിനയിച്ചാൽ അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടും. 6 സിനിമകൾ കഴിഞ്ഞതോടെ മെമ്പർഷിപ്പിനായി ഇന്നസെൻറ്റ് ചേട്ടനെ കണ്ടിരുന്നു. അവിടെ എത്തിയപ്പോൾ താൻ അറിയാതെ അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടില്ല എന്ന് മുകേഷ് പറഞ്ഞു. മെമ്പർഷിപ്പ് തരാത്തതിനെക്കുറിച്ച് പിന്നീട് ചോദിച്ചപ്പോൾ നടിയെ കമ്മിറ്റി മെമ്പർമാർക്ക് ആർക്കും അറിയില്ല എന്നാണ് പറഞ്ഞത്. 2008 ജയസൂര്യയിൽ നിന്ന് മോശം അനുഭവമുണ്ടായത് എന്ന് നടി വെളിപ്പെടുത്തി. പിന്നിൽ നിന്ന് അദ്ദേഹം തന്നെ കെട്ടിപ്പിടിച്ചുവെന്നും ചുംബിക്കാൻ ശ്രമിച്ചുവെന്നും ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചുവെന്നുമാണ് നടി പറഞ്ഞത്. ഇടവേള ബാബു ഫ്ളാറ്റിൽ വെച്ചും മണിയമ്പിള്ള രാജു വാഹനത്തിൽ വെച്ചുമാണ് മോശമായി പെരുമാറിയത് എന്നും നടി ആരോപിച്ചിരുന്നു. പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ, വിച്ചു എന്നിവരും മോശമായി പെരുമാറിയെന്നും നടി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു.